ചേച്ചി ചേച്ചി, ആർമിക്കാരൻ സർദാറേട്ടൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഇതൊന്ന് വായിച്ചെങ്കിലും നോക്കാൻ. അദ്ദേഹത്തോട് പറ എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ നേരിട്ട് വന്ന് എന്നോട് പറയാൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എന്താ പ്രശ്നം? രുദ്രനും നീയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഇല്ല, നോ വഴക്ക്. രുദ്രൻ ഏത് നേരത്തും എന്തെങ്കിലും ഒരു തമാശ കാണിച്ചോണ്ടിരിക്കുവല്ലോ. വലിയട്ടൻ ചെല്ലെ അനുഗേച്ച് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അവന്റെ കാര്യം പറഞ്ഞിട്ട് വെറുതെ എന്തിനാ. ഓക്കേ, ഞാൻ ഒന്ന് പോയി സംസാരിക്കട്ടെ. സോ ഓൾ ദി ബെസ്റ്റ്, പോയി തകർത്തിട്ട് വാ. നിന്റെ കൂടെ ഇവിടെ ഇരുന്നോട്ടെ. ഞാൻ തന്നോട് ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇരിക്കണ്ടെന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? അല്ല, മനസ്സിലായില്ല എനിക്ക്. കളിവീട് കളിക്കാൻ വന്നാണോ? അല്ല, തൊട്ട് കളിക്കാൻ വേണ്ടി വന്നതാ. ദേ നോക്ക്, താൻ എന്നോട് കൂട്ടുകൂടാനൊന്നും നോക്കണ്ട. തന്നോട് കൂട്ടുകൂടാൻ എനിക്കിപ്പോ താല്പര്യമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ, നീ എന്റേതല്ലേ. അതിപ്പോ ശിവനും ബ്രോയ്ക്ക് ഇങ്ങനെയുള്ള നല്ല വാക്കുകളൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ അറിയില്ലല്ലോ. മനസ്സിനകത്ത് ഒരു കുന്ന് സ്നേഹം ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാൻ ശിവൻകുട്ടി ഒരിക്കലും ശീലിച്ചിട്ടില്ലല്ലോ. ശിവന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടോന്നുള്ളത് നമ്മളായിട്ട് കണ്ടുപിടിച്ചാൽ അത് നമ്മുടെ ഭാഗ്യം. തന്നെ പോലെ മനസ്സിൽ വെച്ച് പ്രകടിപ്പിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. നീ കേളവിയായില്ലേ. സോറി അനിക, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ വെറുതെ കുറെ തമാശകൾ പറഞ്ഞേ ഉള്ളൂ. പക്ഷെ അത് നിന്നെ എത്രമാത്രം ഹേർട്ട് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഐ ആം സോറി. ഇപ്പൊ പിന്നെങ്ങനെയാ തനിക്കത് മനസ്സിലായി? ഭവ്യാണ് പറഞ്ഞു മനസ്സിലാക്കിയത്. ചേച്ചി പറഞ്ഞു എന്ത് പറയാനുണ്ടെങ്കിലും നേരിട്ട് എന്ന് പറയാൻ. അത് ശരി. എന്നാ അവളോട് ചെന്ന് ഒന്നുകൂടെ പറ. മിസ് ഭവ്യ പ്രതാപ് രാധേയൻ, നിങ്ങൾ ഈ കാർഡ് വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. ഓക്കെ. എന്താടാ അവൾ എന്താ പറഞ്ഞ? വീണ്ടും അവള് വാങ്ങിച്ചില്ല. എന്നാ മോൻ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇനി ഒരു കാര്യവും ചെയ്യില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മടുത്തു. ഇന്നാ വിളിച്ചത് നിങ്ങളുടെ കാർഡ്. മോനെ, നിനക്ക് ഞാൻ ചോക്ലേറ്റ് തരാം. എനിക്ക് ചോക്ലേറ്റ് വേണ്ട, ഒന്നും വേണ്ട. എന്നെ ജീവനോടെ വിട്ടാ മതി. എന്തൊരു അഹങ്കാരം! ഒരു കൊച്ചു കുഞ്ഞു പോലും കൈമലതി. അനിക, നീ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രണയമുള്ളവർക്ക് ഒരിക്കലും വാർദ്ധക്യം ഉണ്ടാവില്ല. വയസ്സ് കൂടും എന്നുള്ളതൊക്കെ ശരിയാണ്. തലമുടിയൊക്കെ ചിലപ്പോൾ നരച്ചൊന്നും വരാം. പക്ഷേ മനുഷ്യന് ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് യൗവനവും വാർദ്ധക്യവും ഉണ്ടാവുന്നത്. അതായത്, നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥ പ്രണയമുണ്ടെങ്കിൽ 100 വയസ്സ് കഴിഞ്ഞാലും വാർദ്ധക്യമുണ്ടാവില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ രണ്ടുപേരും സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് നമുക്കും വയസ്സ് കൂടും. നമ്മുടെ തലമുടിയെല്ലാം നരയ്ക്കും, നടുവ് കൂനിപ്പോകും, കവളത്തെല്ലാം ചുളിവുകൾ വരും. അപ്പോഴെല്ലാം നമ്മളിങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിക്കും. അപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ പരസ്പരം വഴക്കിടും, പിന്നെ ഒന്നാകും, ഇതിനേക്കാൾ കൂടുതൽ പ്രണയിക്കുകയും ചെയ്യും. അനിക, ഇത് സത്യമാണ്. ഈ ജീവിതത്തിൽ എനിക്ക് നിന്നേക്കാളും വലിയ സുന്ദരി കുട്ടിയൊന്നും ആവശ്യമില്ല. ഞാനീ പറയുന്നത് സത്യമാണ്. അനിക, ഇനി എത്ര കാലം കഴിഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ആയുസ്സുള്ളിടത്തോളം നീ എന്നും എൻ്റെ സുന്ദരിക്കുട്ടി തന്നെയായിരിക്കും. എൻ്റെ സ്വന്തം സുന്ദരിക്കുട്ടി, അതിലൊരു സംശയമില്ല. ഞാനിതൊന്നും വിശ്വസിക്കില്ല. ഇതൊന്നും ഒരിക്കലും സത്യമാവില്ല. സത്യം എന്താണെന്ന് ഞാൻ പറയാം.
ആണുങ്ങൾക്ക് പ്രായമായാലും ഇല്ലെങ്കിലും അത് സ്ത്രീകൾക്ക് ഒരിക്കലും ഒരു പ്രശ്നമല്ല. പക്ഷെ സ്ത്രീകൾക്ക് പ്രായമേറിയാൽ അതോടെ പുരുഷന്മാരുടെ സ്നേഹം എല്ലാം മാഞ്ഞു പോവും. പിന്നെ തിരിഞ്ഞു നോക്കില്ല. ഇല്ല, നമ്മുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നീ സംശയിക്കാൻ വേണ്ട. നമ്മുടെ കാര്യത്തിൽ എന്താ സംഭവിക്കാന്നറിയോ? നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ പ്രണയവും അതിനൊപ്പം കൂടും. തലമുടിയുടെ നിറം മാറിയെന്ന് വെച്ച് നമ്മുടെ പ്രണയത്തിന്റെ നിറം മങ്ങില്ല. അനിക, ചിലപ്പോഴൊക്കെ നിന്റെ മുഖത്ത് ദേഷ്യം വരുമ്പോൾ ഒരു ചുളിവുണ്ടാവില്ലേ? ആ ചുളിവ് കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോ നിന്റെ തലമുടിയെല്ലാം നരച്ച് നീ വയസ്സായി കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അല്ല, നിന്റെ പ്രോബ്ലം എന്താ? നിന്റെ പ്രോബ്ലം എന്താ? എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ഓവർ റിയാക്ട് ചെയ്തു, അത് പാടില്ലായിരുന്നു. അതിന് ഞാൻ സോറി പറഞ്ഞല്ലോ. പിന്നെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് തെറ്റ് ചെയ്തിട്ട് നീ ഇതിന് ലെക്ചർ അടിക്കുന്നോ? കൊള്ളാം. ബബിയെ, ഞാൻ പറഞ്ഞത് തെറ്റല്ലായിരുന്നു. സോറി പറഞ്ഞത് കൊണ്ട് നിനക്ക് കാർഡ് തരാൻ നോക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. ദേ കിടക്കുന്നു, ഇനി വേണ്ട. ഇങ്ങനെയല്ലേ നീ സോറി പറയുന്നേ? പറയേണ്ടതുപോലെ പറഞ്ഞപ്പോ നിന്റെ തലേ കയറിയില്ലല്ലോ. ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടുള്ള ലാംഗ്വേജ് മാത്രമല്ലേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ. ഐ ആം സോറി. വല്ലാത്തൊരു മനുഷ്യനാണല്ലോ, സോറി പറയുമ്പോഴും ആറ്റിറ്റ്യൂഡ് കാണിക്കുക. പിന്നെ നിന്റെ ഈ കണ്ണുകളുണ്ടല്ലോ, ഈ കണ്ണുകൾക്ക് ചിലപ്പോൾ കാഴ്ച കുറയുമായിരിക്കും. പക്ഷെ ഇനി എന്ത് കാഴ്ച കുറഞ്ഞാലും നിന്റെ ഈ കണ്ണുകൾക്ക് എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് കാണാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പാ. അതുപോലെ നിന്റെ ഈ കവളത്തുള്ള ചുളിവുകൾ അത് ഒരുപാട് കൂടുമായിരിക്കും. ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച സന്തോഷം ആ ചുളിവുകൾ അതിന്റെ തെളിവുകളായിരിക്കും എനിക്ക്. അതുപോലെ വായിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കണ്ണാടിയൊക്കെ വെക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമുക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് ഒരു കണ്ണാടിയുടെ ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ ചിലപ്പോൾ നമുക്ക് ഉറക്കെ സംസാരിക്കേണ്ടതായിട്ട് വരാം, ചെവി കേൾക്കാഞ്ഞിട്ടേ. പക്ഷേ നമ്മുടെ പരസ്പരമുള്ള ഹൃദയമിടിപ്പുകൾ അറിയാനായിട്ട് നമുക്ക് കേൾവിശക്തിയുടെ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം അറിയാനും ഒന്നിൻ്റെയും ആവശ്യം ഒരിക്കലും ഉണ്ടാവില്ല. കാണാതെയും കേൾക്കാതെയും നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും. നിനക്കൊരു കാര്യം അറിയോ അനിക്ക? ഞാൻ ശരിക്കിപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. വരാനിരിക്കുന്ന ആ സമയത്തിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേർക്കും വയസ്സായി കഴിഞ്ഞ് കണ്ണൊന്നും കാണാതാവുമ്പോൾ പരസ്പരം സഹായിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കേട്ടിട്ട് പ്രായമായ ശേഷം നമ്മുടെ ജീവിതം ഒത്തിരി മനോഹരമായിരിക്കുന്നു തോന്നിപ്പോവാ. ഒരു സംശയമില്ല, നമ്മളതിനെ കൂടുതൽ മനോഹരമാക്കി തീർക്കും. ഞാൻ തന്നെ ഒത്തിരി തെറ്റിദ്ധരിച്ചു. എനിക്ക് പ്രായം കൂടിയാൽ തനിക്ക് എന്നോട് ഇഷ്ടക്കേടുണ്ടാവും ഞാൻ കരുതി. അത് നിന്നെ തെറ്റു പറയാൻ പറ്റില്ല. എന്താ കാരണം എന്നറിയോ? 10-70 വയസ്സായി കഴിഞ്ഞാലും എന്നെ കാണാൻ നിന്നെക്കാളും ഭംഗി ഉണ്ടാവും. അപ്പൊ ആർക്കായാലും ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. യുനോ, ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു പാർട്ണറിനെക്കാളും സൗന്ദര്യം മറ്റേ പാർട്ണർക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? മൂടെങ്ങനെ കൊളവാക്കണോന്നുള്ളത് ആരെ കണ്ട് പഠിക്കണോന്നറിയോ? തന്നെ കണ്ട്. താൻ ഒരിക്കലും നേരെയാവില്ല. ഞാൻ വെറുതെ എന്റെ കണ്ണുനീര് തനിക്ക് വേണ്ടി വേസ്റ്റ് ആക്കിയത് മിച്ചം. തനിക്കൊന്ന് നേരെയാവാൻ പറ്റില്ല. സത്യം പറ്റൂല, ഒന്നും നേരെയൊക്കെ നോക്ക്. പറഞ്ഞല്ലോ. നമ്മൾ രണ്ടും വയസ്സായി കഴിയുമ്പോഴല്ലോ, എന്തായാലും നമുക്ക് പരസ്പരം സഹിക്കേണ്ടി വരും. ൂട്ടന്നെയാ
എനിക്ക് നിങ്ങളോട് ചിലത് പറഞ്ഞോളൂ. ഇല്ല, പ്ലീസ്. ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നത്. എനിക്ക് ഈ കല്യാണം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ കല്യാണം പ്രേമയുടെ ജീവിതത്തെയും കല്യാണത്തെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ കാരണം പ്രേമയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കാം, എന്നോട് ക്ഷമിക്കണം, എന്നോട് അടുക്കാൻ ശ്രമിക്കരുത്. വിധി എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ. അതങ്ങനെ തന്നെ നടന്നോട്ടെ എന്നാണോ? എന്നാൽ നിന്റെ കണ്ണുകൾ അങ്ങനെയല്ലല്ലോ പറയുന്നത് ഗൗരി. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പറ്റുമെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോണം. ഞാൻ എങ്ങനെ പോകും? എടാ, എനിക്ക് ഇതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നീ നല്ല ചെറുപ്പമാണ്, ഹാൻസമാണ്, കയ്യിൽ ഇഷ്ടം പോലെ കാശും ഉണ്ട്. എടാ, നിനക്ക് ഏതെങ്കിലും നല്ല ടോപ്പ് ക്ലാസ്സിലുള്ള ഒരു പെണ്ണെ കിട്ടും, പിന്നെ എന്ത് കാര്യത്തിനാടാ വെറുതെ നീ ആ കെട്ടി ഒന്നുപേക്ഷിച്ച് പെണ്ണെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അതിനാരാ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോകണം? ഈ സംഗീതം, ഈ ചടങ്ങുകൾ, ഈ കല്യാണം, ഇതെല്ലാം വെറും നാടകം മാത്രം. എനിക്ക് ആദ്യരാത്രി ആഘോഷിക്കാൻ മാത്രം ആ ഗൗരിയെ മതി. അതും കല്യാണത്തിന് മുൻപ്. എൻ്റെ ഈ ആഗ്രഹം ഒറ്റത്തവണ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഈ കല്യാണം വേണ്ടാന്ന് വയ്ക്കും. ഗൗരി, ഒരൊറ്റത്തവണത്തേക്ക് മാത്രം. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഞങ്ങളുടെ രണ്ടുപേരും ഒരു കപ്പിൾ ഫോട്ടോ എടുത്തേ. എൻ്റെ ഗൗരി, എന്തായാലും നമ്മൾ കല്യാണം കഴിക്കാൻ പോകല്ലേ, അപ്പം പിന്നെ ചിരിച്ച് സന്തോഷമായിട്ടൊക്കെ ഒന്ന് നിൽക്കുന്നേ. കാരണം നിൻ്റെ ഈ ചിരിയില നിൻ്റെ കൂട്ടുകാരിയുടെ സന്തോഷം ഒളിച്ചിരിക്കുന്നത്. ഒന്ന് ചിരിക്കെൻ്റെ ഗൗരിക്കുട്ടി. കാഴ്ച കണ്ട് മിണ്ടാതെ നിൽക്കാനാണോ വന്നത്? എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വേഗം ചെയ്യണോ അങ്കര? ഓം, വിഷയം സംഗീത് വരെ എത്തി കേട്ടോ. ഇപ്പൊ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? ഗൗരി നിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം മറക്കണ്ട. ലീഗലി ആണെങ്കിലും ഈ കല്യാണം നടക്കില്ല. ജസ്റ്റ് ഗോ ആൻഡ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. വേണ്ട, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ത് വിവരക്കേടാ നീ പറയുന്നത്? ഈ കല്യാണം തടയണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ? ഗൗരിക്ക് ഈ കല്യാണം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുന്നത് എന്താണോ അതിനനുവദിക്കണമെന്ന് ഗൗരി എന്നോട് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞു വെച്ചാൽ നീ അത് അനുസരിക്കാൻ പോണം. ഓഫ് കോഴ്സ്, അവൾ എന്നോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടതാ. അതെനിക്ക് ചെയ്തേ പറ്റൂ. ഞാൻ ആഗ്രഹിച്ചത് സ്നേഹമാണ്, പകരം ആ കാൽക്കൽ ഞാൻ എൻ്റെ സമ്പത്ത് വയ്ക്കാം, എൻ്റെ മനസ്സ് വയ്ക്കാം, മനസ്സിനോട് ചേർത്ത് എൻ്റെ ജീവനും വയ്ക്കാം. നിന്റെ പോറ്ററൊക്കെ കയ്യിലിരിക്കട്ടോ, എന്തൊരു ഭർത്താവാടാ നീ. നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നിന്റെ ഭാര്യ എങ്ങനെ? ഇനി തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല രുദ്ര. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനും ഇങ്ങനെയാണ് ചിന്തിച്ചത്.
എന്നാൽ ഞാനിവിടെ വന്നതിന് ശേഷം ഗൗരിയുടെ ജീവിതം പിന്നെയും കുറച്ചുകൂടി ബുദ്ധിമുട്ടിലാവുകയാണ് ചെയ്തത്. സോ ഗൈസ് പ്ലീസ്, ഗൗരിക്ക് ഒരു പ്രോബ്ലവും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവില്ലെന്ന് നിങ്ങൾ രണ്ടുപേരും എനിക്ക് പ്രോമിസ് ചെയ്തേ പറ്റൂ. പ്ലീസ്. ഗൗരി നിന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ അവൾ മറ്റൊരു കല്യാണത്തിന് തയ്യാറായത്? അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലവും. എനിക്ക് ഈ കല്യാണം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ കല്യാണത്തിൽ പ്രേമയുടെ ജീവിതം കൂടി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അപേക്ഷിക്കാം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നടക്കുന്നത് എന്തായാലും അത് വിധി പോലെ. എനിക്ക് ഈ സസ്പെൻസ് ഇനിയും സഹിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് ചെയ്യാം. നിന്റെ പ്ലീസ് ഒക്കെ നീ തന്നെ പുഴുങ്ങി തിന്നോ. ഞാനിന്ന് ഇവിടം വരെ എത്തിയത് ഗൗരിയുടെ രണ്ടാം കല്യാണം കൂടാൻ വേണ്ടിയൊന്നും അല്ല. നിന്റെ ജീവിതം തകരുന്ന കണ്ടു നിൽക്കാനും വയ്യ. നീ വേണമെങ്കിൽ ദേവദാ സൊബ്രോയായിട്ട് അവിടെ ഞാനും മാറി നിന്നോ. ഞാൻ ഗൗരിയോട് പോയി സംസാരിക്കാൻ പോവാം. നോക്കി നടക്കണ്ടേ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നിൽക്കേ. തിരിഞ്ഞ വിഗ്നം നേരെയൊക്കെ. ബീകൂൾ ബീകൂൾ. എന്താ മോനെ, കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങളുടെ നാടകമൊന്നും ഇനി വേണ്ട. രണ്ടിന്റെ തനി നിറം പുറത്തു വന്നു കഴിഞ്ഞു. ആരാ നീയൊക്കെ? എന്നെ അറിയില്ലേ? ഞാൻ ദിൽജിത്ത്. ഇവിടെ എന്റെ ഫ്രണ്ടിന്റെ കല്യാണമല്ലേ അവന്റെ മൂത്ത. നിങ്ങളുടെ അഭിനയം, നിങ്ങളുടെ ഈ മുടി ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? പിന്നെ നിങ്ങളുടെ ബന്ധം എങ്ങനെ ഒറിജിനൽ ആവും? മര്യാദയ്ക്ക് പറഞ്ഞോ, ആരാ നിങ്ങള്? എന്തായി വരേണ്ട ഉദ്ദേശം? പിന്നെ നിങ്ങള് നിങ്ങളൊക്കെ ആരാ? ഇവരെയൊക്കെ നിങ്ങളുടെ ബന്ധുക്കളാക്കി ഇവിടെ കൊണ്ടുവന്ന് ഈ നാടകം കളിച്ചതിന്റെ ഉദ്ദേശം എന്താ? അതേ ഗൗരി, നിനക്കറിയോ ഇവരാരാണെന്ന്? ഇനി നീ ഓംകാരെങ്ങാനും ആണോ ഗൗരിയുടെ ഭർത്താവായിരുന്ന? എന്താ, ഗൗരിയുടെ ഭർത്താവ്? ഞാനാണ് ഓംകാര ഒബ്റോയ്, ഗൗരിയുടെ ഭർത്താവ്.